സ്പോട്ട് ഡെസ്ക് ഐ എസ് എല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും ട്രാൻസ്ഫറുകളുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും അപ്ഡേറ്റും ട്രാൻസ്ഫേഴ്സും ഒക്കെ ഉടനടി നിങ്ങളിലേക്ക് എത്തുവാനായി നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. അപ്പോൾ ഇതുവരെ ചെയ്ത സപ്പോർട്ടുകൾക്ക് വളരെ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കേൾക്കാൻ കാത്തിരുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആരാവും അൽവാരോ വാസ്കസിൻ്റെ പകരം വയ്ക്കാൻ പോകുന്നത്? റാഫേൽ ലോപ്പസ് എന്ന അർജന്റീനിയൻ താരത്തിൻ്റെ പേരായിരുന്നു ആദ്യം ഉയർന്നു വന്നിരുന്നത്. എങ്കിൽ ഇപ്പോൾ ഈ ഡീൽ നടക്കുന്നില്ല. റാഫേൽ ലോപ്പസിന് പിന്നാലെ ഐ എസ് എല്ലിലെ മറ്റൊരു ടീമായ മുംബൈ സിറ്റി എഫ് സിയും പുറകെ ഉണ്ടായിരുന്നു. എങ്കിൽ ഇപ്പോൾ താരം വേറൊരു ലീഗ് കളിക്കാൻ പുറത്തു പോയിരിക്കുകയാണ്. അതുകൊണ്ട് റാഫേൽ ലോപ്പസ് ഐ എസ് എല്ലിലേക്ക് വരില്ല. എങ്കിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അൽവാരോയുടെ പകരക്കാരനെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഡീൽ നടന്നിരിക്കുന്നു. അപ്പോസ്റ്റോളസ് ഗ്യാനോവ് എന്ന ഓസ്ട്രേലിയൻ സെന്റർ ഫോർവേഡാണ് താരം. സ്ട്രൈക്കിങ്ങിൽ മികച്ച കഴിവുള്ള താരമാണ് അപ്പോസ്റ്റോളസ്. താരത്തിൻ്റെ സൈനിങ് ക്ലബ്ബ് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഈ ഒരു സൈനിങ് നടക്കാൻ കാത്തിരുന്നത്. എന്തായാലും അപ്പോസ്റ്റോളോസ് അൽവാരോയെക്കാളിലും മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിനായി സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഒഡീഷ എഫ് സിയുടെ ഭാഗത്ത് നിന്നാണ്. പെഡ്രോ മാർട്ടിൻ എന്ന സ്പാനിഷ് സ്ട്രൈക്കറെയാണ് ഇപ്പോൾ ഒഡീഷ എഫ് സി വരും സീസണിലേക്കായി ടീമിന് വേണ്ടി സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സീസണിൽ ഒഡീഷ എഫ് സിയുടെ മുന്നേറ്റ നില ശക്തിപ്പെടുത്താൻ പെഡ്രോ മാർട്ടിൻ ഉണ്ടായിരിക്കും. ഐക്കർ ഗുവാറോ ടെക്സേന എന്ന താരത്തിൻ്റെ വരവ് എഫ് സി ഗോവ ഇപ്പോൾ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. നേരത്തെ തന്നെ താരം സൈൻ ചെയ്തു എന്ന് വാർത്തകൾ വന്നിരുന്നെങ്കിലും ഇപ്പോൾ ക്ലബ്ബ് തന്നെ ഇത് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ചെന്നൈയിനും എഫ് സിയുമായി ബന്ധപ്പെട്ടാണ്. ടോൾഗ സിഗർക്കി എന്ന തുർക്കിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡറുമായി ചെന്നൈയിൻ എഫ് സി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. വരും സീസണിലേക്ക് പ്രതിരോധം ശക്തിപ്പെടുത്താനാണ് ചെന്നൈയിൻ എഫ് സിയുടെ ഈ നീക്കങ്ങൾ. അതുപോലെ തന്നെ എ ടി കെ മോഹൻ ബഗാനും വിശാൽ കെയ്ത്തിൻ്റെ വരവ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വിശാൽ കെയ്ത്ത് മികച്ച പ്രകടനം തന്നെ ക്ലബിനായി കാഴ്ചവെക്കുമെന്ന് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും ട്രാൻസ്ഫറുകളും നിങ്ങളിലേക്ക് എത്തുവാനായി നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.